ഇന്ന് വൈകിട്ട് ഒരു അച്ഛനോട് സംസാരിക്കവേ വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞ ഒരു കാര്യം അച്ഛൻ ഓർക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്തായ യേശുനാഥനിൽ മാത്രമാണ് എനിക്ക് ഏക ആശ്വാസം. എനിക്ക് അവനോട് മാത്രമേ സംസാരിക്കാനാവൂ. മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിൽ മടുപ്പുളവാക്കുന്നു. അത് മതപരമായ കാര്യങ്ങളാണെങ്കിൽ കൂടി. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അഭികാമ്യം ദൈവത്തോട് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആധ്യാത്മിക സംഭാഷണങ്ങളിൽ പോലും പലപ്പോഴും ധാരാളം സ്വാർത്ഥ ചിന്തകൾ കലരുന്നതായി ഞാൻ കാണുന്നു. ഇന്ന് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം 42 അധ്യായം. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ജോബ് വാതുറക്കുകയാണ്. സ്വന്തം ഇരുട്ടുകൊണ്ട് ദൈവ വെളിച്ചത്തിൽ ഇരുൾ കലർത്താൻ നോക്കി അത് തികച്ചും വ്യർത്ഥാഭ്യാസമാണെന്ന് തിരിച്ചറിയുന്നു ജോബ് 38:2, 42:2. അതുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം ജോബ് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണ്. തൻ്റെ ധാരണകളെയും അറിവിനെയും അതിശയിക്കുന്ന ദൈവവിസ്മയങ്ങൾ ജോബിൻ്റെ കൺമുൻപിലൂടെ കടന്നുപോയി. ചുഴലിക്കൊടുങ്കാറ്റിൽ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം തൻ്റെ ഹിതവഴികളെ അവൻ്റെ മുൻപിൽ അനാവരണം ചെയ്തു. ചുഴലിക്കൊടുങ്കാറ്റല്ലേ ജോബ് വ്യക്തമായും പൂർണ്ണമായൊന്നും കണ്ടുകാണില്ല. എങ്കിലും അവൻ ഉദ്ഘോഷിക്കുന്നു, ഇത്രനാൾ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ അങ്ങയെ കണ്ടുകഴിഞ്ഞു. പ്രശസ്ത യഹൂദ ചിന്തകനായ മാർട്ടിൻ ബൂബർ വരച്ചിടുന്ന ഒരു വേർതിരിവുണ്ട് ദൈവശാസ്ത്രവും ദൈവാനുഭവവും തമ്മിൽ. അങ്ങനെ നോക്കിയാൽ ജോബ് ദൈവത്തെക്കുറിച്ചുള്ള സംസാരങ്ങളുടെയും തർക്കവിചാരങ്ങളുടെയും തലം വിട്ട് ഇതാ അവന് നേരിട്ട് സ്പർശിച്ചിരിക്കുകയാണ്. ജോബ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വേണ്ടവിധം ഉത്തരങ്ങൾ ആ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഇരമ്പത്തിലും ഉള്ളടക്കത്തിലും ദൈവം ഒരുക്കി വെച്ചിരുന്നില്ല. പക്ഷേ അതിൻ്റെ സ്പർശനത്തിൽ അതെല്ലാം അവൻ സ്വായത്തമാക്കി. നോട്ട് ദ കോണ്ടന്റ് ഓഫ് ദ വേൾഡ് വെൻഡ് ബട്ട് ദ കോണ്ടാക്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ ആദ്യമേ പറഞ്ഞു വെച്ചത് ഇതിനുവേണ്ടിയായിരുന്നു. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേറെ ദൈവത്തോട് സംസാരിക്കാൻ നാം ശീലിച്ചു തുടങ്ങേണ്ടതിന്. സുന്ദരമായ ഒരു വാക്യം കൊണ്ട് ഈ വാഗ്ധാരയ്ക്ക് ഒരു വിരാമം കുറിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. തർജ്ജമ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതെന്ന് അവഗണിക്കപ്പെടുന്നു. ജോബ് 42:7. അൽ കെൻ എമസ് വ നിഹം തി അൽ അഫർ അഫേർ. ഞാൻ പൊടിയും ചാരവുമാണ്, എങ്കിലും ഞാൻ ആശ്വസിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കളുടെയോ എൻ്റെയോ ചോദ്യോത്തരങ്ങളിലല്ല ഞാൻ നശ്വരനെങ്കിലും എന്നെ താങ്ങി ഉയർത്തുന്ന അനശ്വര ദൈവത്തിൻ്റെ ഉത്തരങ്ങളിൽ. അവൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യമുറികൾ എനിക്കായി അവൻ തുറന്നു തന്നു. വിസ്മയാവഹമായ അവൻ്റെ ജ്ഞാനം എനിക്കായി പകർന്നു കിട്ടി. ഇന്നലെ സങ്കീർത്തനം 139 പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്ത് ജോബ് വന്ധ്യപിതാവായ അബ്രഹാമിനെ പോലെ ശോഭിക്കുകയാണ്. ഞാൻ പൊടിയും ചാരവുമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സോദോമിനു വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥ്യം യാചിക്കുന്ന അബ്രഹാം. ഇന്ന് ദൈവം ജോബിൻ്റെ സുഹൃത്തുക്കളെ ശാസിച്ച് ജോബിൻ്റെ മാധ്യസ്ഥ്യവും തേടി ദൈവത്തിന് ബലിയർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ജോബും ഏറ്റുപറയുന്നു, ഞാൻ പൊടിയും ചാരവുമാണ്. ജോബ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചുവോ? ഒരർത്ഥത്തിൽ നോക്കിയാൽ ഒരു പ്രകടമായ ഉത്തരങ്ങളും ദൈവം അവന് നൽകിയില്ല. റബ്ബി റോബർട്ട് ഗോഡിസ് പറയും, പ്രപഞ്ചത്തെ മുഴുവനായി വിശദീകരിക്കാമെന്ന ഏത് അവകാശവാദവും അതിനാൽ തന്നെ അസത്യമാണ്. ഒരു രഹസ്യം എപ്പോഴും ബാക്കിയാകും. യുക്തിക്ക് പിടിതരാത്തപ്പോഴും സ്നേഹത്താൽ നമ്മൾ ഗാഢാലിംഗനം ചെയ്തു പിടിക്കേണ്ട ഒരു വിശുദ്ധ നിഗൂഢത. ജോബിൻ്റെ പുനഃസ്ഥാപനം, റീഹാബിലിറ്റേഷൻ, അതിൻ്റെ ചുരുക്ക വിവരണവുമായി അഗ്രന്ഥം അവസാനിക്കുകയാണ്. പുനരധിവാസം, സാബ് ഷബൂത്ത്, ജെറമിയായിലൂടെയും എസക്കിയേലിലൂടെയും സഞ്ചരിച്ചപ്പോൾ നാം ധാരാളമായി ധ്യാനിച്ചിട്ടുള്ള ഒരു അനുഭവമാണത്. ജനത്തിൻ്റെ വീണ്ടെടുപ്പ്, പ്രവാസത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, സമ്പത്തും ആയുസ്സും പല മടങ്ങ് ജോബിന് തിരിച്ചു കിട്ടുകയാണ്. ആൺമക്കൾക്ക് മാത്രം സമ്പത്ത് വീതിക്കാൻ പതിവുള്ള ആ നാട്ടിൽ പെൺമക്കൾക്കും കൈനിറയെ കൊടുക്കാൻ തക്കവണ്ണം സമ്പത്ത് അവന് നൽകപ്പെട്ടു. 140 വയസ്സ് അധികായുസും. മനുഷ്യായുസ് ഏറിയാൽ 70 എന്ന സങ്കീർത്തകൻ പറയുന്നിടത്താണത്. ജീർണിച്ച മുറിപ്പെട്ട ഉടലുമായി ഇരുളിൽ കഴിഞ്ഞ അവനെ ദൈവം എത്ര സമ്പൂർണമായി, സൗന്ദര്യപൂർണമായി, കൃപാപൂർണമായി വീണ്ടെടുത്തു എന്നത് അവൻ്റെ പുത്രിമാരുടെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യമീമ ഉത്തമഗീതത്തിൽ പ്രണയാതുരമായി കുറുകുന്ന മാടപ്രാവാണത്. കെറ്റ്സിയ സുഗന്ധം വമിക്കുന്ന ഒരു വൃക്ഷചർമ്മമാണത്. സങ്കീർത്തനം 45 രാജകുമാരിയുടെ പരിമളം. കെറൻ ഹപ്പുക് കണ്ണിലെഴുതുന്ന മസ്കാര. പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് സാധാരണ പറയാറുള്ള ഭാഷയിൽ അവൻ്റെ ചരമക്കുറി. പൂർണായുസ് പ്രാപിച്ച് ജോബ് വൃദ്ധനായി മരിച്ചു. പ്രശസ്ത യഹൂദ ഗുരുവായിരുന്ന മൈമോണിഡസ് ജോബിനെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോബ് വളരെ സുഹൃത സമ്പന്നനായിരുന്നെങ്കിലും അവന് വേണ്ടത്ര ദൈവിക ജ്ഞാനം ഉണ്ടായിക്കാണില്ല എന്ന്.
ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം കൂടാതെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ല. ഈ ജ്ഞാനം പകരാനാണ് ദൈവം ജോബിനെ സഹന വഴിയിൽ നടത്തിയതെന്ന് മൈമോണിഡസ് പറയുന്നു. ഇന്ന് സങ്കീർത്തനം 119 മുന്നോട്ട് വയ്ക്കുന്ന പ്രബോധനങ്ങളും സമാനമാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത 119 സങ്കീർത്തനം, വാക്യം 66, തോവ്, നന്മയെ ധ്യാനിക്കുന്ന ഒരു വാക്യം. നന്മയെ വിവേചിച്ചറിയാനുള്ള വരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലവനായ ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിൽ നിന്ന് മാത്രമേ ഇരുൾ തിങ്ങിയ തിന്മ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് നന്മയെ തേടി നേടാനാവൂ. ഇതാണ് ദൈവിക ജ്ഞാനം, ദ ആത്. വാക്യം 71, ഞെരുക്കങ്ങൾ ഈ ജ്ഞാനത്തെ ഉളവാക്കുന്നു, അതിനാലത്രേ ഞെരുക്കപ്പെട്ടത് നന്നായി എന്ന് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്നത്. വാക്യം 75, ഈ ഞെരുക്കങ്ങൾ ദൈവബന്ധത്തെ സുദൃഢമാക്കുന്നു. നിയമാവർത്തനം 8:16, വിലാപങ്ങൾ 3:33, ഹെബ്രായർ 12:7 മുതൽ. വാക്യം 91, സർവവും ദൈവത്തെക്കുറിച്ചുള്ള ഈ മഹത്വപൂർണമായ ജ്ഞാനത്തെ വെളിവാക്കി തരുന്നു, പ്രത്യേകിച്ച് സൃഷ്ടവസ്തുക്കളെല്ലാം തന്നെ. വാക്യം 125, അതിനാൽ പരിശീലനം സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഹൃദയം, എ ടീച്ചബിൾ ഹാർട്ട് ഉണ്ടായിരിക്കണം. അത് പരമപ്രധാനമാണ്, വിവേകബുദ്ധിയും. വാക്യം 130, ഈ ജ്ഞാനം പറഞ്ഞറിയിക്കാനാവാത്ത വിധം വിസ്മയാവഹവും സമൃദ്ധവും നിറവാർന്നതുമാണ്. അതിനാൽ എളിയവരും നിസ്സാരർ പോലും ഈ ജ്ഞാനത്താൽ നിറയുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ശിഷ്യരോട് പറയുന്നതും ഇതുതന്നെ. നിങ്ങളുടെ പ്രവൃത്തികളും പ്രഘോഷണങ്ങളും കൊണ്ട് തിന്മയുടെ അടിവേരിളകി നാരകീയ ശക്തികൾ നിപതിക്കുന്നു എന്നതൊക്കെ മികച്ച കാര്യങ്ങൾ തന്നെ. എന്നാൽ അതിലുമേറെ സന്തോഷിക്കാനുള്ള കാര്യമെന്തെന്നോ, നിങ്ങളുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നത്, ജീവന്റെ പുസ്തകത്തിൽ, കുഞ്ഞാടിന്റെ സുഹൃത്തുക്കളുടെ നാമപട്ടികയിൽ. ശിശുക്കളുടെ പോലെ നിസ്സാരരായ ഈ ശിഷ്യർക്കാണ് ദൈവരാജ്യത്തിന്റെ ശക്തിയും മഹത്വവും വെളിപ്പെട്ട് കിട്ടിയത്. പൂർവ്വപിതാക്കളും പ്രവാചകന്മാരും കാണാൻ ഏറെ കൊതിച്ചിട്ടും കാത്തിരുന്നിട്ടും ലഭിക്കാതിരുന്നവ നമുക്കായി സൗജന്യമായി വിളമ്പി വച്ചിരിക്കുന്നു നാഥൻ. കുഞ്ഞുങ്ങളായ നമ്മൾ അത് ആസ്വദിക്കുവാൻ തന്നെ, കുഞ്ഞുങ്ങളാണ്, വിഡ്ഢികളല്ല നാം ആയിത്തീരേണ്ടത്. വർ ഏഞ്ചൽസ് ഫിയർ ടു ട്രേഡ്, ഫൂൾസ് റഷ്യൻ എന്ന് പറയാറുണ്ട്. മാലാഖമാർ നടക്കാൻ പോലും ഭയഭക്തിപൂർവ്വം മടിക്കുന്നിടത്ത് വിഡ്ഢികൾ ചവിട്ടിമെതിക്കുമെന്ന്. കുഞ്ഞുങ്ങളായിക്കൊള്ളുക മാലാഖ കുഞ്ഞുങ്ങൾ, വിഡ്ഢികളാകരുത്.